കുമാരി നല്ലൊരു പടമാണ്. നമ്മൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയാണെങ്കിൽ പോലും അതിനെ കുറച്ചുകൂടെ എൻഗേജിംഗ് ആക്കുന്ന അതിന്റെ വിഷ്വൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ സൗണ്ടിന്റെ എഫക്റ്റും ഒക്കെയാണ് തോന്നുന്നത്. പെർഫോമൻസ് വൈസിൽ ഐശ്വര്യയും അതുപോലെ ഷൈനും ഒരേപോലെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. രണ്ടുപേരുടെ നല്ല അഭിനയമായിരുന്നു. അതെ, സുരഭിയുടെ അഭിനയം എടുത്തു പറയേണ്ടത് നല്ല രസമുണ്ടായിരുന്നു. വല്ലാത്തൊരു എന്താ ഒരു ഇമോഷണൽ സ്പേസിൽ നിൽക്കുകയാണ്. ഇങ്ങനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ ഓർമ്മയിൽ അടുത്ത കാലത്ത് ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഒരു നമ്മളൊരു സിനിമ ഒരു ദൃശ്യവിസ്മയം എന്നൊക്കെ പറയില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ എക്സൽ ചെയ്ത് അതിനോടൊപ്പം പെർഫോമൻസും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും വളരെ ടോപ്പ് നോച്ചായിട്ട് ഒരു ഹോൾസം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നൊരു സാധനം അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണ്ടിറങ്ങി ഭയങ്കര ഇമോഷണലായിപ്പോയി. പല ഇതിൻ്റെ പല സമയത്തും നമുക്ക് അറിയാതെ തന്നെ നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന പോലത്തെ ഒരു 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 ഫീലിംഗ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇത് ഒരിക്കലും ഇതൊരു ടി വിയിലോ അല്ലെങ്കിൽ ചെറിയ സ്ക്രീനിലോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ നമ്മുടെ കാന്താര പോലുള്ള സിനിമകൾക്ക് ഇപ്പോൾ പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു അതിനുള്ളൊരു ഉത്തരമാണ് കുമാരി. അപ്പോൾ അതിന് കൊടുക്കുന്നൊരു സ്വീകാര്യത, അന്യഭാഷ ചിത്രങ്ങൾ കൊടുക്കുന്നൊരു സ്വീകാര്യത ഈ കുമാരിക്കും കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് യാതൊരു കാരണവശാലും ഇത് തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്യരുത്, അത് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പം മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. 14-ാമത്തെ പടമാണ് ഈ പടം. ഈ മാസം ഞാൻ കാണുന്ന 14-ാമത്തെ പടം. 13 പടം കണ്ടു കഴിഞ്ഞു, 14-ാമത്തെ പടം കാണുന്നത്. ഈ 14-ാമത്തെ പടം കണ്ടപ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു പടമാണ്. നമ്മുടെ ഇതിനകത്തൊരു ഹൊറർ മൂഡിലുള്ള ഒരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ സാറിന് ഹൊറർ ഫിലിമൊക്കെ നമ്മൾ കണ്ടിരുന്ന ചിരിക്കാറാണ് അവർ. കുത്തിക്കുള്ള വരെ മമ്മി റിട്ടേൺസ് വരെ കണ്ട് പിള്ളേരും ചിരിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ശരിക്കും ഒരു ഹൊറർ മൂഡിലാണ് ഈ പടം പോകുന്നത്. അതായത് ഇതിൻ്റെ ഡയറക്ടറൊക്കെ ആണ് ഇതിൻ്റെ എല്ലാ അവകാശം. ഡയറക്ടറുടെ ആ ഡയറക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ, BGM, ആക്ടറിൻ്റെ കാസ്റ്റിങ്, ഇതെല്ലാം വളരെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതിനകത്ത് അത് മോഡേൺ ഇതിലൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അതായത് നമ്മളൊരു പെൺകുട്ടി വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ആ വീട്ടിലുണ്ടാകുന്ന അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പുറകെ അവൾ അനുഭവിക്കുന്ന ആ പീഡനങ്ങളും മാനസിക പ്രശ്നങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ സിനിമയിലൂടെ നൽകുന്നുണ്ട്. നല്ലൊരു മെസ്സേജാണ്, നല്ലൊരു പടമാണ്. അതായത് ചെറുപ്പക്കാർക്കൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ പ്രായപൂർത്തിയായവർക്കൊന്നും കാണാൻ പറ്റില്ല, കുട്ടികൾക്കൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഹൊറിബിൾ സീനുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയാണ്, ഞാൻ 100-ൽ 95 മാർക്ക് കൊടുക്കുന്നു. ഒരു മൂവിയായിരുന്നു, ഒരു ലാഗും ഇല്ല, ലാഗ് കാര്യങ്ങളില്ല. അവസാനത്തെ ഫ്രെയിംസ് എല്ലാം ഭയങ്കര നന്നായിരുന്നു. ആക്ച്വലി ഭയങ്കര ഫ്രെയിംസ് എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, അവസാനത്തെ ഈ പറഞ്ഞ ഷൈൻ ടോമിൻ്റെ അവതരണം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇൻ്റർവ്യൂ എടുത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 100% തിയേറ്റർ മസ്റ്റ് ആക്ച്വൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും തിരിച്ചു. He's incredible, man. The development of Shine's character and just the amount of layers that he had, just absolutely mind-blowing. So believable. What's the reality of what about Malayalam film and Malayalam actors? What about Malayalam actors? Yeah, in your view. Well, I honestly think that this film contains such high quality, top-notch acting. To me, it is like these guys were absolutely incredible. All the actors were just so believable, so good. So, yeah. Okay, thank you. Who is the best performer of this movie? What's that? Who is the best performer of this movie? The best performer? I would have to give it to, obviously, Aishu and Shine. The lead characters were incredible, but I want to give a big shout out to Shudabi as well. ആണല്ലോ ശരിക്കും നരബലി. ഇന്ന് ആ ഒരു ഇപ്പൊ കോഴി ഇറക്കുന്നതാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇപ്പൊ തെയ്യങ്ങളുടെ സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഉണ്ട് കോഴി ഇറക്കുന്ന സംഭവങ്ങളൊക്കെ. ഇപ്പൊ അതൊക്കെ ഇല്ലാതാവേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ആ മുത്തശ്ശി കഥയിലൂടെ. അതൊക്കെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്, അത് ഇനിയും തുടരാൻ പാടില്ല എന്നുള്ള ശക്തമായ സന്ദേശം നൽകുന്ന സിനിമ തന്നെയാണ്. ഷൈൻ ടോൺ ജാക്കും അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മിയൊക്കെ എന്താ പറയണ്ടേ, ഒന്നും തന്നെ പറയാൻ വാക്കുകളില്ല.